എല്ലാവർക്കും ലെറ്റ്യൂസ് കുക്കിംഗ് ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സംഭാരം ഉണ്ടാക്കാം. മോരുപയോഗിച്ചിട്ടാണ് നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോരുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തൈര് ഒരു മിക്സിയിലെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയതിന് ശേഷം തണുപ്പിച്ചെടുത്ത വെള്ളമാണിട്ടത്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കാം. സംഭാരത്തിനുള്ള മോരിപ്പൂട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോരിലെ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ടാണ് സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 കപ്പ് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 നാടൻ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. സംഭാരത്തിന് ഏറ്റവും കൂടുതൽ നല്ലത് കാന്താരി മുളകാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ചതച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെറുനാരകത്തിൻ്റെ ഇലയാണ് ചേർക്കുന്നത്. ചെറുനാരകത്തിൻ്റെ ഇല കിട്ടാനില്ലാത്തവർ ചേർക്കണം എന്നില്ല. ഇതുണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. എല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മോരിൽ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഭാരപ്പൂട റെഡി ആയിട്ടുണ്ട്. ചൂടുകാലത്ത് ഇതുപോലെ സംഭാരം ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മളെ കൂളായിരിക്കാൻ സഹായിക്കും. പഴയ കാലത്തൊക്കെ സംഭാരം ലോട്ടയിലൊക്കെയാണ് സെർവ് ചെയ്യണത്. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ലോട്ടയുണ്ട്. ഈ ഷേപ്പിലുള്ളൊരു പാത്രത്തിനെയാണ് കേട്ടോ ലോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ചൂടുകാലത്ത് നമുക്ക് ലെമൺ മിൻ്റ് ഒക്കെ കുടിക്കുന്നതും നല്ലത് തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.